ജനനം കൊണ്ട് പാതിയാകാശത്തിന് അവകാശം കിട്ടിയിട്ടും നിൽക്കാനൊരിടത്തിന് വേണ്ടി അടിമജന്മം അനുഷ്ഠിക്കേണ്ടി വരുന്ന സ്ത്രീയുടെ ദിവസം മാർച്ച് 8. മനുഷ്യൻ എന്ന പരിഗണന കിട്ടാൻ തലമുറകളായി തുടരുന്ന പൊരുതൽ, കണ്ണീരും ചോരയും വിയർപ്പും ചിന്തി നേടിയ ഭരണഘടനാ അവകാശങ്ങൾ പോലും ആചാരങ്ങളുടെ മറകെട്ടി നിഷേധിക്കാൻ ഐക്യനിര തീർക്കുന്നവരിൽ സ്വന്തം പിതാവും സഹോദരനും മകനും മത്സരിക്കുന്നുവെന്നറിയുമ്പോൾ പോരാട്ടത്തിൻ്റെ ഗതിയും വേദിയും സ്വന്തം അകത്തളങ്ങളിലേക്ക് കൂടി ചേർത്തു വരയ്ക്കേണ്ട ഗതികേടിലും മനസ്സുമടുക്കാതെ അവൾക്ക് പൊരുതേണ്ടിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ, പൊതുവഴികളിൽ, തൊഴിലിടങ്ങളിൽ, അങ്ങനെ എവിടെയും എവിടെയും ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത വിധം അവൾ രണ്ടാം തരം പൗരത്വത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു. കലയിലും സാഹിത്യത്തിലും സിനിമയിലും പരസ്യത്തിലും വരെ അടുക്കളയുടെ 4 ചുവരുകൾക്കിടയിലാണ് സ്വർഗം എന്ന് അവളെ പഠിപ്പിക്കാൻ മാതൃകകൾ ഒരുക്കുകയാണ് നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് എന്നോണം പുരുഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മേൽക്കോയ്മയെ ആണിയടിച്ച് ഉറപ്പിക്കാനാണ് മർദ്ദനത്തിൻ്റെ ലൈംഗികാതിക്രമത്തിൻ്റെയൊക്കെ ആയുധമുനകൾ കാട്ടി അവളെ തളച്ചിടാൻ ശ്രമിക്കുന്നത്. സ്ത്രീയുടെ മാന്യതയ്ക്ക് വേണ്ടി, അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നീതിനിഷേധത്തിനെതിരെ പ്രതികരിക്കാത്തവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എങ്ങനെ? പോരാട്ടം സ്വന്തം വീടുകളിൽ ആരംഭിക്കാം സുഹൃത്തെ. ആദ്യം തന്നോട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും. സ്ത്രീവിരുദ്ധമായ ചിന്തകളോട്, കാഴ്ചപ്പാടുകളോട്, സമീപനങ്ങളോട്, കുടുംബത്തിലെ ചർച്ചകളിൽ, തീരുമാനമെടുക്കുന്നതിൽ, അവ നടപ്പാക്കുന്നതിൽ ജനാധിപത്യം അംഗീകരിക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെണ്ണിനെതിരെ ഉയരുന്ന ഓരോ അതിക്രമങ്ങൾക്കെതിരെയും ചെറുത്തു നിൽക്കുന്ന ഒരു രക്ഷാകവചമായി നിന്നാൽ മതിയോ? പോരാ. ഈ മണ്ണിലെ എല്ലാറ്റിലും അവൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാൻ കൂടെ നിന്നാൽ മതിയോ? പോരാ. പിന്നെയോ? സ്വന്തം കഴിവനുസരിച്ച് വളരാൻ സമ്മതിക്കാതെ അവളിൽ കുത്തി നിറയ്ക്കപ്പെട്ട ദൗർബല്യങ്ങൾ കുടഞ്ഞെറിയാൻ അവൾക്ക് കരുത്തേകണം. പിന്നെയോ? ഒരുപാട് പിന്നെകളിൽ ബാക്കി നിൽക്കുന്നു. ഒരു പെണ്ണായി പിറന്നതിൽ ഓരോ പെൺകുട്ടിയും അനുനിമിഷം അഭിമാനിക്കുന്ന വേളയാവട്ടെ ഇന്നത്തെ ദിവസം നാം ലക്ഷ്യമായി കാണേണ്ടത്. മാൻപേടയായും മുയലായും അരയന്നമായും മാത്രം വർണ്ണിച്ചൊതുക്കാനല്ല, പെൺപുലിയുടെ കരുത്ത് അവൾക്കുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്താനാണ് നാം പ്രതിജ്ഞാബദ്ധരാകേണ്ടത്. ഈ വനിതാ ദിനത്തിൽ നമുക്കുറക്കെ പ്രഖ്യാപിക്കാം, ഈ ഭൂമിയും ഈ ആകാശവും എല്ലാവരുടേതുമാണെന്ന്. അടുക്കളത്തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ, കരിക്കലങ്ങൾ പോൽ ഇരുണ്ട ജീവിതത്തെ നിത്യവും ശപിച്ച കാലമെത്ര വ്യർത്ഥമാ. അടുക്കളത്തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ, കരഞ്ഞുവീർത്ത കണ്ണുകൾ നനഞ്ഞൊരി കവിൾത്തടം തുടച്ചു ചക്കു ചുറ്റുവിട്ടുവാ. പറഞ്ഞു കേട്ടതം അളിഞ്ഞ ധർമ്മനീതിതൻ മുഖത്തടച്ചിടിച്ചൊരുങ്ങിയുവാ. വിരളിയിൽ പിളർന്നിടട്ടെ സ്ഥിത വ്യവസ്ഥകൾ, ചുളിവു വീണിടട്ടെ ഷണ്ട മസ്തകങ്ങളിൽ. വിരളിയിൽ പിളർന്നിടട്ടെ സ്ഥിത വ്യവസ്ഥകൾ, ചുളിവ് വീണിടട്ടെ ഷണ്ട മസ്തകങ്ങളിൽ. അടുക്കളത്തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ,
കരിക്കലങ്ങൾ പോൽ ഇരുണ്ട ജീവിതത്തെ നിത്യവും ശപിച്ച കാലമെത്ര വ്യർത്ഥമായി. മറക്കുട തകർത്തവർ അരങ്ങിലേക്കുയർന്നവർ നിറഞ്ഞ കണ്ണിൽ നേരു കണ്ടവർ ചൊരിഞ്ഞ കണ്ണുനീരുമെത്ര ചോരയും കലർന്നിതാ പടയ്ക്കുകൂടെ എത്രയോർമ്മകൾ. പകുതി കതകു പാളികൾ തുറക്കുവേഗം തലമുടിയുടെ തടവു തകർത്തെറിയുവേഗം. പകുതി കതകു പാളികൾ തുറക്കുവേഗം തലമുടിയുടെ തടവ് തകർത്തെറിയുവേഗം. അടുക്കള തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ. കരിക്കലങ്ങൾ പോൽ ഇരുണ്ട ജീവിതത്തെ നിത്യവും ശപിച്ച കാലമെത്ര വ്യർത്ഥമാണ്. അടുക്കള തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിരാ.